നമ്മളൊരു വൈഫൈ ഡോംഗിള് നമ്മുടെ വിൻഡോസ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ റൗട്ടറിൽ നിന്നുള്ള വൈഫൈ സിഗ്നലിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പാസ്വേഡ് എല്ലാം അടിച്ചു കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു, യെസ് പ്രസ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ വൈഫൈ കണക്ഷന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വൈഫൈ കണക്ഷന് എസ്റ്റാബ്ലിഷ് ആവാതെ കനോട്ട് കണക്ട് ടു നെറ്റ്വർക്ക് എന്നുള്ള മെസ്സേജോടുകൂടി ഇത് കണക്റ്റ് ആവാതെ നിൽക്കുന്നത് പലർക്കും ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും. എല്ലാവരും വിചാരിക്കുന്നത് വൈഫൈ ഡോംഗിൾ കംപ്ലൈൻ്റ് ആയിരിക്കുമെന്നാണ്. പക്ഷെ നമുക്ക് അതല്ല ഇഷ്യൂസ്, നമുക്കിത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായി നിങ്ങളുടെ മൈ കമ്പ്യൂട്ടറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാനേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് വരുന്ന വിൻഡോയിൽ ഡിവൈസ് മാനേജർ സെലക്ട് ചെയ്യാം. ശേഷം നെറ്റ്വർക്ക് അഡാപ്റ്റർ എന്ന് കാണാം. അത് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വൈഫൈ അഡാപ്റ്ററിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യാം. അവിടെ നിന്ന് അഡ്വാൻസ്ഡ് ടാബ് എന്നുള്ളതുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് മെത്തേഡ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ നിന്ന് വയർലെസ് മോഡ് സെലക്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ BG എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്നത് വഴി കൂടുതൽ ആൾക്കാരുടെയും ഇഷ്യൂസ് സോൾവ് ആവുന്നതാണ്. ഇതൊരു മെത്തേഡാണ്, ഈ മെത്തേഡിൽ എൻ്റെ ഇഷ്യൂസ് സോൾവ് ആയിട്ടില്ല. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് നോക്കാം. സെക്കൻഡ് മെത്തേഡ് സെയിം അതുപോലെ തന്നെ നമ്മുടെ വയർലെസ് അഡാപ്റ്ററിൻ്റെ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക, ശേഷം അഡ്വാൻസ്ഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വയർലെസ് മോഡ് ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആദ്യം ഉള്ളതുപോലെ തന്നെ മാറ്റുക. ശേഷം വീണ്ടും അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക വയർലെസ് നെറ്റ്വർക്കിൻ്റെ, എന്നിട്ട് അഡ്വാൻസ്ഡിൽ പോയിട്ട് സെക്കൻഡ് ഓപ്ഷൻ ബാൻഡ് വിഡ്ത്ത് എന്നുള്ളതുണ്ടാവും, അവിടെ നിങ്ങൾ വാല്യൂ 20 ആക്കി കൊടുക്കുക. 20 ആക്കിയിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ബാൻഡ് വിഡ്ത്ത് സെലക്ട് ചെയ്ത് വീണ്ടും പഴയതുപോലെ 2040 ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2040 ചേഞ്ച് ചെയ്യുന്ന ആ സമയത്ത് തന്നെ വൈഫൈ ഡിസ്കണക്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, എൻ്റെ വൈഫൈ ഡിസ്കണക്റ്റ് ആയി. അപ്പം ഞാൻ വീണ്ടും 20 തന്നെ ചേഞ്ച് ചെയ്യാണ്. 20 കൊടുക്കുമ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ വൈഫൈ കണക്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാം.